ഹായ്, ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമാർന്ന ഒരു ചൈനീസ് ക്രൈം ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു സിനിമ നമ്മളിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേവജ് കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. എന്തായാലും അദ്ദേഹത്തിന് ആദ്യമേ ഒരു നന്ദി പറയുന്നു ഇത്രയും വ്യത്യസ്തമാർന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തതിന്. എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്നും പറയുന്ന പോലെ ഈ റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എംസോണിൽ ചെക്ക് ചെയ്ത് നോക്കുക, അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ടേക്കാം മലയാള സബ് ടൈറ്റിലൊക്കെ. എന്തായാലും നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഈ ഒരു സിനിമയുടെ ലിങ്കും മലയാള സബ് ടൈറ്റിൽസും ഒക്കെ തന്നെ കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. ആ സിനിമയുടെ പേരാണ് ബാറ്റിൽ ഓഫ് മെമ്മറീസ്. ലെസ്റ്റ് ചെന്നിന്റെ ഡയറക്ഷനിൽ 2017 ഒരു ചൈനീസ് സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ കൊലപാതകങ്ങളും ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്ത ഒരു കൊലയാളിയും, ഇതാണ് ആ ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടത്. നമ്മുടെ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ഏകദേശം ഒരു 2025 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ്. എന്തായാലും ആ ഒരു സമയത്ത് ചൈനയിലൊക്കെ ഒരു സംവിധാനം വന്നു, വേറൊന്നുമല്ല മെമ്മറി സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മെമ്മറികൾ നമ്മുടെ തലയ്ക്കുള്ളിലുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണും, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണും. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഈ മെമ്മറി സെന്ററിനെ സമീപിച്ചാൽ മതി. അവരത് ഇറേസ് ചെയ്ത് നമ്മുടെ ആ ഒരു മെമ്മറിയിൽ നിന്ന് കളയും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും അത് വീണ്ടെടുക്കണം ിൽ നമുക്കൊരു ചെറിയൊരു കീ തരും, നമ്മുടെ ഒരു ഡി എൻ എ വെച്ചിട്ടുള്ള ഒരു കീ. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ, റിക്കവർ ചെയ്യാനും സാധിക്കും. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ അത്തരത്തിലുള്ള ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, അദ്ദേഹം വിവാഹ മോചനത്തിന് തയ്യാറായി നിൽക്കുകയാണ് വൈഫായിട്ട്. അപ്പോഴത്തേക്കും തന്റെ ഒരു നല്ല ഓർമ്മകൾ, വൈഫായിട്ടുള്ള നല്ല ഓർമ്മകളൊക്കെ ഒന്ന് കളഞ്ഞേക്കാം. കാരണം ഇങ്ങനെ വിവാഹ മോചനമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓർമ്മകളൊന്നും വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നു, ഈ മെമ്മറി സെന്ററിനെ സമീപിച്ച് തന്റെ അത്തരത്തിലുള്ള ഓർമ്മകളൊക്കെ നീക്കം ചെയ്യാൻ പറയാണ്. അങ്ങനെ ഓർമ്മകളൊക്കെ നീക്കം ചെയ്തു. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്തെടുക്കേണ്ട ഒരു സ്ഥിതി എത്തുകയാണ്. കാരണം വൈഫ് പറഞ്ഞു, നിങ്ങൾ ആ ഒരു ലോസ് ചെയ്ത മെമ്മറീസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഡിവോഴ്സിന് തയ്യാറാവുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഹീറോ അങ്ങനെ വീണ്ടും അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ആ ഒരു മെഡിക്കൽ സെന്ററിനെ അല്ലെ മെമ്മറി സെന്ററിനെ സമീപിക്കുകയാണ്. അങ്ങനെ ഈ ഒരു മെമ്മറി അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അവര്. പക്ഷേ തിരിച്ചു കൊടുത്തപ്പോഴാണ് അത് വേറെ അറിയോ ഒരു മെമ്മറി കണ്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കടന്നെത്തിയാണ് ഇരിക്കുകയാണ്. വേറൊന്നുമല്ല, ഏതോ കുറച്ച് കൊലപാതകങ്ങളും ഒരു കൊലപാതകിയുടെ കാര്യമൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏതോ ഒരു കില്ലറുടെ മെമ്മറിയാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് വന്നെത്തിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ശരിക്കും ഇതിനുശേഷം സംഭവിച്ച കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത്. സിനിമ എന്തുകൊണ്ട് ഇന്ന് നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിന്റെ സ്റ്റോറി തന്നെയാണ്. നമ്മൾ അങ്ങനെ കണ്ട് പരിചയമില്ലാത്ത ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റിലുള്ള ഒരു സ്റ്റോറി തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ റീസൺ. അതിനോടൊപ്പം സ്ക്രീൻ പ്ലേയും പറഞ്ഞു. കാരണം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, വളരെ രസകരമായിട്ട് തന്നെ സ്ക്രീൻ പ്ലേയിലൂടെ ഇവർക്ക് അണിയറ പ്രവർത്തകർക്ക് കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ട ഒരു ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയ ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിൽ അഭിനേതാക്കളുടെ പ്രകടനമാണ്. ആരെ എടുത്തൊന്നും പറയാൻ പറ്റില്ല, കാരണം വന്നിരിക്കുന്നവരെല്ലാം തന്നെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഈ ചൈനീസ് സിനിമകൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇതിലെ ഈ താരങ്ങളൊക്കെ ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. സിനിമ കാണാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ ഒരു പേനും പേപ്പറും കാണും. അപ്പോൾ തുടക്കം തന്നെ ഓരോ ക്യാരക്ടേഴ്സ് എന്താണ്, അവരുടെ പേരെന്താണെന്നൊക്കെ, അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്താണെന്നൊക്കെ ജസ്റ്റ് പേപ്പറിലൊന്ന് കുറിക്കും. അങ്ങനെ നിങ്ങളൊരു കുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കി കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടർ ഏതാണ്, പെട്ടെന്ന് നെയിംസ് എന്താണെന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ആലോചനയൊന്നും വേണ്ട, ഇതാണ് ക്യാരക്ടർ, ഇതാണ് പേരെന്നൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മൂന്നാല് നായികമാരുണ്ട്, നായികമാരെന്ന് പറയത്തില്ല, ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ, ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് ക്യാരക്ടർ ഏതാണെന്നൊക്കെ ആദ്യമേ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമ എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കും. കാരണം ഓരോരോ ഇങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്കും ഇതവരാണോ ഇവരാണോ നമുക്കൊരു സംശയം തന്നെ, എല്ലാം ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഈ ഒരു സിനിമയെന്നല്ല, നിങ്ങൾ പറ്റുമ്പോഴെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചൈനീസ് സിനിമകളോ കൊറിയൻ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇത്തരത്തിൽ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സിനിമയുമായിട്ട് ഇഴുകി ചേരാൻ സാധിക്കും. അത്
അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫുൾ ഫ്രീ ടൈം കണ്ടെത്തുക, കുറച്ച് കണ്ടിട്ട് ബാക്കി പിന്നെ കാണാമെന്ന് വെക്കരുത്. ഫുള്ളായിട്ട് ഈ ഒരു സിനിമ കണ്ട് എൻജോയ് ചെയ്യണം എന്നുള്ള മൈൻഡിൽ തന്നെ പോയിരുന്ന് കാണുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കൂടുതൽ രസകരമായി മാറുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി കാര്യത്തിൽ നിന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിലാണ് രണ്ടാമതായിട്ട് പ്രകടനത്തിൻ്റെ കാര്യമാണ് എനിക്ക് രണ്ടാമതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമാറ്റോഗ്രഫി, മ്യൂസിക് ഇതൊക്കെ നല്ലതായിട്ട് വന്നപ്പോഴും എടുത്തു പറയാൻ തോന്നുന്നു ആർട്ട് വർക്കിൻ്റെ കാര്യമാണ്. വളരെ ഗംഭീരമായിട്ടത് ആർട്ട് വർക്കിന് ഒരുപാട് സ്കോപ്പുള്ള ഒരു സിനിമയായിരുന്നു ഇത്. അത് വളരെ നീറ്റായിട്ടും ഗംഭീരമായിട്ടും അണിയറ പ്രവർത്തകർക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള റീസൺസ് ഒക്കെ. അങ്ങനെ ടോട്ടലി ഒരു സിനിമയെ നോക്കി കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമാർന്ന ഒരു കിളി പറത്തുന്ന ഒരു ത്രില്ലർ സിനിമയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു എന്താണ്, നമുക്ക് ഡയറക്റ്റായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള സിനിമയല്ല, കുറച്ച് നോൺ ലീനിയർ ഒക്കെ ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ നല്ല കോൺസെൻട്രേഷൻ ചെയ്ത് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥ മനസ്സിലാകാതെയൊക്കെ ഒരു പക്ഷേ പോയെന്നിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുക. എന്തായാലും ഇഷ്ടപ്പെടും, ഒരു വ്യത്യസ്തം മറന്നിട്ടുള്ള ഒരു പ്രമേയം ഒക്കെ തന്നെയാണ്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു എത്രയാണ്, ഒരു 7.7/10 ആണ്. 10 7.7. അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും കിളി പറത്തുന്ന ട്വിസ്റ്റും ഒക്കെ തന്നെയുള്ള ഒരു സിനിമ തന്നെയാണ്. കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇനി ഞാനത്തും മുതിരി. ബൈ ബൈ.